മൂടൽമഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന ആ പ്രേതാലയത്തിൻ്റെ അകത്തളങ്ങളിലൂടെ മിനി സ്ക്രീനിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട 9 താരങ്ങൾ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. കൊടയൊന്നുമില്ല, നമ്മൾ ചില സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വരുമ്പോഴേ കർച്ചീഫ് ആണെങ്കിലും ഉറക്ക പിടിക്കില്ലേ. അവൾ അതിന്റെ അടുത്ത് വരെ എത്തിയില്ലേ? എന്തായാലും പ്രൂവ് കൊടുക്ക്. തന്ന ടാസ്ക് ഏതാണോ അത് എത്രയും വേഗം ഫിനിഷ് ചെയ്യാം. ഓക്കെ, ബൈ. ഒരു പെൺ പടപ്പുറപ്പാട്. കോപ്പവേർഡ് ബൈ ഏയ്സ് മണി. പേടിപ്പിക്കുന്ന ആ ഭാർഗവീ നിലയത്തിൽ ഇതാ എന്റെ അവസാന കരു. ധന്യമേരി. എന്റെ മനസ്സിനെയും ശരീരത്തിനും പരിപിടിയിൽ ഒതുക്കാൻ യോഗ എന്നെ സഹായിക്കുന്നുണ്ട്. അസാമാന്യമായ മനുഷ്യത്തിൻ്റെ ഒരാളും അതിജിത്തിനെ ഈ കടന്നു വന്ന വഴികളെ ഞാൻ എങ്ങനെ അതിജീവിക്കാനാണ്? ഇത് ഞാൻ അതിജീവിക്കുക തന്നെ ചെയ്യും. ധന്യയുടെ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ധന്യ കൊട്ടാരത്തിനകത്ത് പ്രവേശിച്ച് കൊട്ടാരത്തിലെ മുറികളൊക്കെ പരിശോധിച്ച് പാമ്പിൻ പുറ്റ് എവിടെയാണെന്ന് കണ്ടെത്തി, ഈ പാമ്പിൻ പുറ്റിൽ നിന്നും നിധി കണ്ടെത്തി പുറത്തു വരും.
സ്ഥലത്ത്, പക്ഷെ കുറച്ച് റിസ്ക് ഉള്ള സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. കഴിഞ്ഞ രണ്ടെണ്ണം പോയതുപോലെയല്ല, ഈ റോഡും റിസ്ക് ആണ്. എന്തൊക്കെ സംഭവിച്ചാൽ ഒറ്റ കാര്യമുള്ള കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്ക് പറയാൻ അങ്ങനെ വന്നു കഴിഞ്ഞാല് ഐ കാൻ ഹെൽപ്. എന്തൊക്കെ സംഭവിച്ചാലും കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്ക് ആയിരുന്നു, ബിക്കോസ് കാറിൽ കയറി ഞാൻ പോയി കഴിഞ്ഞാൽ മൊത്തം പ്രശ്നം വേറെ എന്തിനാലും ഒരു കുഴപ്പമില്ല. കമ്മ്യൂണിക്കേഷൻ മാത്രം മിസ്റ്റേക്ക് ആയിരുന്നു. ചെതർപുറ്റിന്ന് നിധി എടുക്കുക, തിരിച്ചിറങ്ങുക. വല്ല ഭൂതമോ പ്രേതമോ ഒക്കെ ഉണ്ടെങ്കിൽ എന്റെ കൂടെ പോന്നോട്ടെ എന്ന് പറഞ്ഞു തിരിച്ച അങ്കിതയ്ക്ക് എന്ത് സംഭവിച്ചു? മുന്നിൽ വരുന്ന പ്രേതങ്ങളെ കീഴടക്കാനായിരുന്നു. ഡിഫൻസ് വെപ്പൻ കണ്ടുപിടിച്ചു. പേടി വരുമ്പോ നമ്മള് പെട്ടെന്ന് അബദ്ധങ്ങൾ ചാടില്ല, ഇതങ്ങനല്ല, വളരെ ശ്രദ്ധിച്ച് പോവാണ്. അതാ ഞാൻ പറഞ്ഞത്, വളരെ കെയർഫുൾ ആയിട്ട് പോവാണ്. മാഡം പറഞ്ഞ പോലെ ഷീ ഈസ് വെരി കെയർഫുൾ. ഡോറ് വിടാതെ നോക്കുകയാണ്. കുടം എങ്ങനെയാ കയ്യിൽ പിടിച്ചിരിക്കുന്നത്? എന്തിനാ
കൊടയെന്നല്ല, നമ്മൾ ചില സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വരുമ്പോഴേ കർച്ചീഫ് ആണെങ്കിലും മുറുക്കെ പിടിക്കില്ലേ അല്ലേ. അവളൊരു അതൊരു ധൈര്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് മുറുക്കെ പിടിക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് ആണ്. ഗൗരിയിൽ ഭയം ജനിച്ചത് കുഞ്ഞുനാളിൽ എപ്പോഴോ മുത്തശ്ശി പറഞ്ഞു കൊടുത്ത പ്രേത കഥയിൽ നിന്നാണ്. ആ ഭയം ഇപ്പോഴും ഉണ്ടോ? ബാക്കി എല്ലാരും കുറച്ച് ടൈം എടുത്തിട്ടാണ് നടുമുറ്റത്തെത്തിയത്. ഇതിലെ കൂടെയാന്ന് മനുഷ്യനെ എങ്ങനെ അറിയുമ്പോൾ? ഇതെന്റെ കോഴിയോ? കേട്ട ദൈവമേ, ഭൂതപ്രേത വിശ്വാസികളെയൊക്കെ പുച്ഛിച്ച് തള്ളിയ കരോളിന്റെ അവസ്ഥ കാണണ്ടേ? ഇപ്പൊ പേടിക്കുന്നുണ്ടോ? ആ കുട്ടി ഇപ്പൊ തന്നെ നെർവസ് ആയിട്ടുണ്ട്. അല്ല, നിങ്ങളൊക്കെ കാമായിട്ട് സംസാരിച്ചാ മതി, അന്നേരം അതിന് ആ ടാസ്ക് മുന്നോട്ട് പോകാൻ പറ്റിയത് ഭയങ്കരമായിട്ട് അതിനെ പാനിക് ആക്കുവോ. ഐ തിങ്ക് ഷീസ് ഗെറ്റിംഗ് എക്സോസ്റ്റഡ്, ടയേർഡ് ആയിപ്പോ. ഒന്ന് റെസ്പോണ്ട് ചെയ്യും, ഒന്ന് കൂളായിട്ട് സംസാരിക്കുക.
ലൈറ്റ് ബ്ലിങ്ക് ആവുന്നു. Oh my god, heart rate ella koodunnallo. Namukke pedi avunnundu ivide. Master. Ungal experience alle. Illa idu kandittu njanku ena tension avunnu. Appa kuttide avastha endayirikkum? Master. He's enjoying this. Mama. Jesus. Light blink avunnu. ടോർച്ച് പോയതാന്ന് തോന്നുന്നു കേട്ടോ, പക്ഷെ അതിനൊന്നും കാണാൻ പറ്റുന്നില്ല. ലൈറ്റ് ബ്ലിങ്ക് ആവുന്നു. കരഞ്ഞു നിലവിളിച്ചു ശില്പ അവിടെ തന്നെ. അവരുടെ ആദ്യത്തെ ആ ഒരു എക്സ്പ്രഷൻസ് വെച്ചിട്ടെ ഒട്ടും അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് വിചാരിച്ചതേ അല്ല. He doesn't know what.